बलोचने राधे यदुकुल रागिणी वरुणी राधे ताजे बलोचने राधे यदुकुल रागिणी वरुणी राधे कार्मुगिल वन्नन तवकामुगन तामसिक्किम द्वारका नगर में तल्लो कानात द्वारका नगर में तल्लो ताजे वलोचने राधे यदुकुल रागिणी वरुणी राधे கண்ணனு திருமுல் காழ்ச்ச நல்கிடுவான் கடம்பின் பூக்களுமாய் பிரேமத்தின் கடம்பின் பூக்களுமாய் கண்ணீரின் காளிந்தி நீந்தி கடந்து நீ வந்தாலும் வந்தாலும் நாதே கண்ணீரின் காளிந்தி நீந்தி கடந்து நீ வந்தாலும் வந்தாலும் ராஜேவலோஜனே ராதே யதுகுல ராகிணி வருணீ ராதே ராஜேவலோஜனே ராதே யதுகுல ராகிணி வருணீ ராதே ராஜேவலோஜனே ராதே சிந்து ஒரு பேனு இது என் அம்மா இது என் சேட்டன் ஜெயதேவன் என்ன பேர் டாக்டர் ചേട്ടന്റെ ഭാര്യ സങ്കേതൻ ബിന്ദു ഇവളാണ് ബിന്ദു ഞങ്ങൾ എല്ലാവരുടെയും മോൾ അമ്മേ ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയൂ അമ്മേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾ വലിയ തറവാടികളാണ് പക്ഷേ ചെറിയ മര്യാദ കടന്നു ധൈര്യമായിരിക്കും
വരാനാണ് മോളെ അതല്ല ആരും ഒന്നുംണ്ടാക്കല്ല അവർക്കെല്ലാം ചിറ്റോട് വിരോധമാണ് അയ്യോ എന്താ മോക്ക് ചിറ്റോട് വിരോധമുണ്ട് എനിക്കില്ല അയ്യോ എന്ത് നല്ല ചിത്തയാ ചിറ്റപ്പ ഞാൻ ഇപ്പോ വല്യം ചൊല്ലിച്ചണ്ടേ ആ മോൾ പോയിക്കോ ഈ കുഞ്ഞ് ഏതെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങടെയെല്ലാം മോൾ കുറച്ചു കാലം മുൻപ് ചേട്ടൻ പാലക്കാട് ഹോസ്പിറ്റലായിരുന്നു ജോലി ഇപ്പോ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് ചേട്ടൻ പാലക്കാട് ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഇവിടെ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു ബന്ധുക്കൾ ആരുമില്ല ദേവി തോന്നി ചേട്ടൻ കുഞ്ഞിനെ ഏറ്റെടുത്തു വിവരം അറിഞ്ഞ് അമ്മ പാലക്കാട്ട് ചെന്ന് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുപോരുകയും ചെയ്തു ഇപ്പോ അവൾ ഞങ്ങൾ എല്ലാ പേരുടെയും മോളാണ് अच्छे सिंधु नी बिंदुने कल कुटी आवे आ कुटी बिलिच्चे दिखाई चल यहाँ कौन आर कमिश्ता मिलन तो नहीं ये नहीं किस्ता मुंड ये नहीं तो आगे पेड़ी तो नहीं नी अंदर पेड़ी चुनो यानी उठे ही ले अबे आर उन्नम पराई ले चल बिलिच्चे ने बोमा बाजू चिते बाजू കളിപ്പിക്കണ്ടാട്ടോ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാ ഭാര്യയാവുക അപ്പോ മുത്തശ്ശിയോട് ഇതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ലേ മുത്തശ്ശിയോട് പറയേ നല്ല കഥയായി അപ്പോ കല്യാണം കഴിഞ്ഞു കുട്ടിയെ കഴിഞ്ഞു മുത്തശ്ശി നന്നായി വരൂ കുട്ടിയെ നന്നായി വരൂ നല്ല ഐശ്വര്യമുള്ള പെങ്കടാവ് നമ്മുടെ തറവാടിന്റെ പുണ്യാന്നൂടി കൂട്ടിക്കോളൂ കുട്ടിയെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണം നടക്കില്ല മുത്തശ്ശിക്ക് നല്ല നിശ്ചയ അമ്മയ്ക്കൊന്നും മിണ്ടാതെ നിൽക്കാം കല്യാണം കല്യാണം ഇവിടെ ആര് കല്യാണം കഴിച്ചു അപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ കഴിഞ്ഞെങ്കിൽ അമ്മ അറിയാതിരിക്കും അതും നേരാണല്ലോ സരസ്വതിയെ കുട്ടി ഇവളെന്തായി പറയുക കല്യാണം കഴിഞ്ഞില്ലേ മുത്തശ്ശി കാര്യം അറിയാതെ ഓരോന്നും ചോദിക്കുകയാണ് ആ പെണ്ണിന്റെ വീട് എവിടാണെന്ന് ചോദിക്കും മുത്തശ്ശി എവിടെയാ കുട്ടിയാ പെങ്കടാവിന്റെ വീട് എനിക്കറിയില്ല മുത്തശ്ശി ഞാൻ അന്വേഷിച്ചില്ല പരദേവനേ മുത്തശ്ശി എന്തായി കേക്കണേ കല്യാണം കഴിഞ്ഞു വീടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചില്ലാത്ര വീടുണ്ട് മുത്തശ്ശി രാജന് പറയാൻ മടിയായിട്ടാ നിനക്കറിയോ സന്ധ്യയെ എന്നാ ഇങ്ങോട്ട് പറഞ്ഞോളൂ എങ്ങനെ മുത്തശ്ശി പറയ എന്താ കുട്ടിയെ റെസ്ക്യൂ ഷെൽട്ടർ അത് എന്തിനു കൂട്ടം തറവാടാ ഞാൻ കേട്ടില്ലല്ലോ സ്ത്രീകളെ ശിക്ഷിച്ചതിനു ശേഷം സൂക്ഷിക്കുന്ന സ്ഥലം ചീത്തപ്പെണ്ണുങ്ങളുടെ അമ്പലമുക്കിലെ പട്ടിപ്പാറൂനെ പോലെയുള്ള പെണ്ണുങ്ങളെ ഇരുന്ന സ്ഥല അതെ അപ്പോ ആ പെണ്ണ് ദേശിയ ആയിരുന്നു ഇപ്പോൾ എന്റെ ഭാര്യ തറവാട് മുടിച്ചു ഇനി എങ്ങനെയാ ഞാനൊന്ന് കുളിക്കുക ശരീരത്തിന് സുഖമില്ലല്ലോ തറവാട് മുടിച്ചു നിൽക്കില്ല ഞാൻ നിൽക്കില്ല എല്ലാം തീണ്ടി തൊട്ട് മുടിച്ചില്ലേ എവിടെയാ അവള് അടുക്കള തീണ്ടിയോ സരസ്വതി അവൾ അടുക്കള തീണ്ടിയോ എന്ന് അമ്മ കൂടി അപ്രത്യേകം ചെല്ലണം അല്ലെങ്കിൽ ഈ മുത്തശ്ശി ആവശ്യമില്ലാത്ത ബഹളങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങളെ അങ്ങ് കൊന്നു പറഞ്ഞേക്കാൻ മരുന്നില്ലോടാ
അത്ര വലിയൊരു അപരാധം ഞാൻ ചെയ്തു അമ്മേ. വിവരമില്ലാത്ത ഒരാരെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. രാജൻ ഒരു കോളേജ് പ്രൊഫസർ അല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത്. എന്റെ മോൻ ഒരു നല്ല കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. ഈ നാട്ടിലെ ഏറ്റവും വലിയ തറവാടല്ലേ മോനെ ഇത്. ഇത്തരക്കാരികൾ ഇതിനു മുൻപ് ഈ തറവാട്ട് മുറ്റത്ത് കാല് കുത്തിയിട്ടുണ്ടോ? നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുമോനെ. ഞാൻ സിന്ധുവിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരെയും അറിയിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ഏത് ജാതിയിൽ നിന്ന് വേണമെങ്കിലും നീ വിവാഹം കഴിച്ചോളൂ. തെരുവ് തണ്ടി നടക്കുന്ന ഒരു പെണ്ണായാൽ പോലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ വേശി എന്ന് പറഞ്ഞ് ശിക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ മാത്രം നീ വിവാഹം കഴിക്കരുതെന്ന് ഞങ്ങൾ എല്ലാവരും നിന്നെ എഴുതി അറിയിച്ചില്ലേ മോനെ? നിങ്ങൾ എല്ലാവരും എതിർത്തു എന്നുള്ളത് ശരിയാണ്. എന്നിട്ട് ഞങ്ങളുടെ കത്തുകൾക്കൊന്നും രാജൻ മറുപടി പോലും എഴുതിയില്ല. അവസാനം വിവാഹവും കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടുന്ന വിവരത്തിന് ഒരു കമ്പി അടിക്കുകയല്ലേ രാജൻ ചെയ്തത്? നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ എന്തിനു മറുപടി എഴുതുന്നു ഞാനും കരുതി. മാത്രമല്ല ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും എന്നെ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റി. രാജൻ അപ്രതീക്ഷിതമായിരിക്കും, പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. എന്ന് വെച്ചാൽ? നിന്നെ അവിടുന്ന് ഒന്ന് രക്ഷിച്ചെടുക്കാൻ നിന്റെ ചേട്ടൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ചേട്ടന്റെ ശ്രമം മൂലമാണ് എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടിയത് അല്ലേ? ഏതായാലും വന്നതൊക്കെ വന്നു. ഇനി എന്റെ പൊന്നുമോൻ ഒരു ഉപകാരം ചെയ്യണം. അവളെ അങ്ങോട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടേരെ, അതിന്റെ പാട്ടിന് പൊയ്ക്കോട്ടെ. അതിനുവേണ്ടിയല്ലോ ഞാൻ അവളെ ഇവിടെ വിവാഹം ചെയ്തുകൊണ്ടുവന്നത്. അപ്പോൾ ഇനി രാജൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇനി തീരുമാനിക്കാൻ എന്തിരിക്കുന്നു ചേട്ടത്തി, സിന്ധു ഈ വീട്ടിൽ താമസിക്കും. നീ പണ്ടേ പിടിവാശിക്കാരനാ, ഇളയവനായതുകൊണ്ട് ഓമനിച്ചാ നിന്നെ ഞാൻ വളർത്തിയത്. എന്റെ പൊന്നുമോൻ ഇനിയെങ്കിലും അമ്മ പറയുന്നു ഒന്ന് കേൾക്ക്. അതിനെ എന്റെ വഴിക്ക് പറഞ്ഞു വിട്ടാരെ, നമ്മുടെ തറവാട്ടിൽ താമസിപ്പിക്കാൻ കൊള്ളില്ല മോനെ അവളെ. അമ്മേ, സിന്ധു ഇന്നലെ വരെ എന്തായിരുന്നാലും ഇന്നു മുതൽ എന്റെ ഭാര്യയാണ്. ഞാനിവിടെ ജീവിക്കുമെങ്കിൽ എന്റെ ഭാര്യ സിന്ധുവും എന്നോട് ഒന്നിച്ചുണ്ടാവും. ചേട്ടൻ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അതെ ചേട്ടൻ, എന്റെ ആശ്വാസവും അഭിമാനവുമാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്റെ ചേട്ടൻ ഉന്നതനാണ്. ഈ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ അത്യുന്നതൻ. മിക്കവാറുമുള്ള എല്ലാ സാമൂഹ്യ സംഘടനകളുടെയും പ്രസിഡന്റും കൂടിയാണ് ചേട്ടൻ. എന്നെ എനിക്ക് പരിചയപ്പെടുത്തണമെന്നില്ല. അമ്മയും ചേട്ടത്തിയും ഒക്കെ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നൊരു ധാരണ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ ചേട്ടന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ഇക്കാര്യത്തിൽ ചേട്ടന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. സാധ്യമല്ലേ? ഇക്കാര്യത്തിൽ മാത്രമേ എന്നെ സഹായിക്കാൻ ചേട്ടനെ കൊണ്ടാവില്ല. നമ്മുടെ തറവാടിന്റെ മാന്യത നീ രക്ഷിക്കേ. ഞാൻ പറയുന്നത് നീ അനുസരിക്കേ. അനുസരിക്കാവുന്നത് പറയൂ. നമ്മുടെ തറവാടിനെ കുറിച്ച് നീ ഓർമ്മിക്കുക. മനുഷ്യത്വം മറക്കാതിരിക്കും. അത് ഓർമ്മിച്ച് തന്നെ ഞാൻ പറയുന്നു. സിന്ധുവിനെ നീ ഉപേക്ഷിക്കണം. ആത്മഹത്യ ചെയ്യാം ഞാൻ. നീ അപകടങ്ങളെ വിലയ്ക്ക് വാങ്ങുക എന്നെനിക്ക് ബോധ്യമായിട്ടില്ല. നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ അശക്തനാണ്. ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയമായും പോകും. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടി അറിയണമെന്നോ? സിന്ധുവിന് വേണ്ടി ഈ പ്രപഞ്ചത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. രാജേഷ്, എങ്ങനെ നിർത്തുന്നില്ല, എങ്ങനെ നിർത്തുന്നു സാരമില്ല മോളെ.
നമ്മുടെ മുത്തശ്ശിയല്ലേ മോളെ പോയിക്കോ ചിറ്റപ്പനെ ചിറ്റിയെ കരയിക്കൂ മോളെ ചിറ്റയല്ലേ ചിറ്റപ്പൻ കരയിക്കൂ എങ്കിൽ ഞാൻ പോവാം ചിറ്റേ എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കേട്ടോ നല്ല ചിറ്റയല്ലയോ പഠിപ്പിക്കും കേട്ടോ അതിന് സിന്ധു ഇത്രയേറെ ബുദ്ധിമുട്ടുന്ന എന്തിന് സാരമില്ലെന്ന് വെക്കാനല്ലേ ഉള്ളൂ ഇവിടുള്ളവരെല്ലാം എന്നെ വെറുക്കുന്നു ഞാൻ ഒഴിച്ചു ഞാൻ കാരണം അങ്ങയും മറ്റുള്ളവരെല്ലാം എതിർക്കുന്നു ഞാൻ തിരിച്ചു പോയിട്ടില്ല സിന്ധു എന്നോടാണോ നീ ഇത് പറഞ്ഞത് ഞാൻ കാരണം ഈ തറവാട്ടിൽ അപകടമൊന്നും ഉണ്ടായിക്കൂടാ കുറച്ചുകൂടി ദേവ നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ലോകത്തുള്ള ഏത് ശക്തിയോടും നിനക്ക് വേണ്ടി ഞാൻ മത്സരിക്കും ഞാൻ പരാജയപ്പെടുകയില്ല പക്ഷേ നീ എന്നെ പരാജയപ്പെടുത്തിയാൽ ഞാൻ എന്നും നീക്കുമായി പരാജയപ്പെട്ടു ഏറെ പറയുന്നില്ല ഇഷ്ടം പോലെ ആവാം ഞാൻ സിന്ധു ഇങ്ങനെ ആയാൽ ജീവിതത്തിൽ ഒരു രസമൊക്കെ വേണ്ടേ അയ്യോ വീട്ടിലേക്ക് പോകാം എപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ ശരി വരൂ പോകാം ഈ തറവാട്ടിലെ ശമ്പളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനമായിരുന്നു ആ പെണ്ണ് എന്നിവിടെ വന്നോ അതെല്ലാം കളഞ്ഞു കുളിച്ചു എനിക്കിനി ഇവിടുത്തെ തോട്ടക്കാരനു വേണ്ട കുലക്കാരനു വേണ്ട എനിക്കിട്ട് പോയാ മതി കേട്ടോ ഞാനും പോകാൻ തീരുമാനിച്ചിരിക്കുക അതെന്താ ചവി ഇത് കേട്ടാ തോന്നുന്നു നിങ്ങൾ മൂന്നുപേരും മാത്രമേ അഭിമാനമുള്ളവരാണ് ഞാനും അന്തസ്സുള്ള വീട്ടിൽ പറഞ്ഞവനാടാ പിന്നെ നിന്റെ ചോറിന് ഉചിതം കാണിക്കണ്ടേ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് തന്നെയല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് ഹൂവേ പോവാതിരിക്കേ എന്തു പറയാൻ ചെയ്യാം എന്താ തിരുമേനി അത് ശരിയായ കാര്യമാണ് ഏത് നന്ദിയേടാ അല്ല എന്താ എല്ലാരും കൂടി ഒരു അടുക്കള പ്രസംഗം ഞങ്ങൾ എല്ലാരും കൂടെ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പോവുകയാണ് അതെന്താ എന്താണോ പുത്തൻ കൊച്ചമ്മയുടെ മെച്ചം എന്താ നാണുകുട്ടി വരുന്നോ ഞാനെങ്ങും വരുന്നില്ലേ നാണുട്ടി ഇല്ലെങ്കിൽ മോം എങ്ങോട്ടും പോകുന്നില്ല ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഞാൻ പോകാൻ വേണ്ടി പറഞ്ഞതല്ല അപ്പം കാർന്നോരോ കാർന്നോരോ പിന്നെ എന്തിനാ എന്റെ അടുത്തൊരു ചോദ്യം ഞാനും അഭിമാനമുള്ളവനാ നിങ്ങൾ മൂന്നുപേരും പോയി ഞാൻ പോണില്ല എന്താ നാണുട്ടി സിന്ധു അപ്പുറത്തില്ലേ ചേട്ടത്തി ഉണ്ടെന്ന് തോന്നുന്നു ഒന്നിങ്ങോട്ട് വരാൻ പറയാമോ
ഇത്രയേറെ ധിക്കാരം പാടില്ല സിന്ധു എനിക്കൊരു ഉപ്പ് കാപ്പി കൊണ്ടുവന്നു പോലും സിന്ധുവിന് കുറച്ചിലായിപ്പോയി അല്ലേ ഇവിടെ രണ്ടു മൂന്ന് വീട്ടു ജോലിക്കാരില്ലേ സിന്ധുവിന് കുറച്ചിലാണെങ്കിൽ അവരിൽ ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കാമായിരുന്നില്ലേ എന്തിന് ചേട്ടത്തി ബുദ്ധിമുട്ടിച്ചു എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കരഞ്ഞാൽ മതിയോ ഞാൻ കാപ്പി എടുക്കാൻ ചെന്നതാണ് എന്ന അടക്കളയിൽ പോലും അവർ കയറ്റുകയില്ല വീട്ടുവേലക്കാർ പോലും എന്നെ കാണുമ്പോൾ അകന്നു മാറുന്നു മഠൈ മഠൈ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടെന്നും സംഭവിക്കുമെന്നും എനിക്കറിയാം നീ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കും അവർ നിന്നെ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നു അത്രത്തോളം നീ അവരുടെ അടുക്കാൻ ശ്രമിക്കുന്നു അവസാനം നിന്നെ കാണാതെ അവർ പുറക്കം വരില്ല എന്നുള്ള നിലവരണം അവിടെയാണ് ഒരു പെണ്ണിന്റെ സാമർഥ്യം അവിടെ നീ തോറ്റാൽ നമ്മൾ രണ്ടുപേരും തോൽക്കും ഇതൊന്നും എനിക്കൊരു കാര്യമല്ല അങ്ങൊഴിച്ച് മറ്റാർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല അങ്ങയുടെ മുൻപിൽ ഞാൻ തോറ്റാൽ മറ്റൊരിടത്തും ഒരിക്കലും ഞാൻ ജയിക്കില്ല ഓഹോ സിന്ധു എനിക്ക് മനസ്സിലാകാത്ത വലിയ വലിയ കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത് മനസ്സിലാക്കാൻ ഞാൻ അശക്തയാണ് അത് പോട്ടെ സിന്ധു പാൽ കുടിച്ചു ഞാൻ കുടിച്ചുകൊള്ളാം ഇതാ ഇത് കുടിക്കൂ വേണ്ട അങ്ങ് കുടിച്ചുകൊള്ളൂ അത് പറ്റില്ല ഇത് വാങ്ങിക്കൂ എന്റെ ഭാര്യ എനിക്ക് തൊടാൻ പാടില്ലേ സുഖമില്ലാതിരിക്കുകയാണ് എന്താ നിന്റെ സുഖക്കേട് വേണ്ട അങ്ങതറിയണ്ട അത് കൊള്ളാം സുഖക്കേട് എന്താണെന്നറിയാ ചികിത്സിക്കുന്നത് എങ്ങനെ ചികിത്സ കൊണ്ട് പ്രയോജനമില്ല അത് ചികിത്സ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ ഞാൻ വളരെയേറെ ചികിത്സകൾ നടത്തിയതാണ് ഭേദമാക്കാവുന്ന സമയം കഴിഞ്ഞു പോയെന്ന് ഡോക്ടർ ചോദിച്ചിട്ട് ഫലമില്ല ഇല്ല ഞാനൊരു തീരാ രോഗിയാണ് സിന്ധു നേരമായി പറയുന്നത് എന്താ നിന്റെ രോഗം ഇല്ല ഞാനിത് പറയില്ല എന്ത് രോഗമായാലും എന്താ എന്നോട് പറഞ്ഞുകൂടെ സിന്ധു ഒരു സ്ത്രീയും ഇങ്ങനെയൊരു രോഗമുണ്ടെന്ന് പറയാൻ ഇഷ്ടപ്പെടുകയില്ല പക്ഷേ സിന്ധു പറഞ്ഞു തന്നെ തീരണം ഞാനത് പറയണോ ഞാനാണ് ചോദിക്കുന്നത് എന്താ നിന്റെ രോഗം എന്നെ പോലെ ഒരുത്തിക്കുണ്ടാകാവുന്ന രോഗം എന്തെന്ന് അങ്ങേക്കറിയില്ലേ എന്റെ തൊഴിലിന്റെ സമ്പാദ്യമാണ് ഈ രോഗം ഈ രോഗം അങ്ങേരേക്ക് കൂടി പകർത്തുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നേക്കാൾ കൂടുതലായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു സിന്ധു ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണ് നമുക്കൊരു നല്ല ഡോക്ടറെ സമീപിച്ചു നോക്കാം പ്രയോജനമില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം ഇല്ല ഞാനതിന് വരില്ല എന്നെ വിവാഹം ചെയ്തത് തന്നെ അങ്ങേക്കൊരു അവമാനമാണ് അതിനിടയിൽ അങ്ങയുടെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊരു രോഗമുണ്ടെന്ന് പുറത്തറിയുന്നത് അതിലേറെ അവമാനമാണ് ഈ വിവരം ആ ഡോക്ടറോട് ചുമറ്റാരും അറിയില്ല സിന്ധു ഇല്ല അതിന് മാത്രമില്ല പ്രതീക്ഷിക്കേണ്ട ഞാനതിന് വരില്ല പറയാൻ പലപ്പോഴും ഞാൻ ഒരുങ്ങിയതാണ് അങ്ങ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചില്ല ഇനിയിപ്പോൾ അങ്ങ് തന്നെ പറയൂ സിന്ധുവാണ് പറയേണ്ടത് ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം എങ്കിൽ എന്തിനു കൂടെ വന്നു അങ്ങയുടെ മുന്നിൽ പരാജയപ്പെട്ടത് കൊണ്ട് അതിനു പകരം ലോകത്തിന്റെ മുന്നിൽ തന്നെ എന്നെ പരാജയപ്പെടുത്താൻ പോവുകയാണ് അല്ലേ പക്ഷേ ആ പരാജയം അങ്ങേക്കൊരു അനുഗ്രഹമായിരിക്കും ആ അനുഗ്രഹം കാലുകൊണ്ട് തട്ടിയെറിഞ്ഞവനാണ് ഇനി എനിക്കത് വേണ്ട പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയൂ നീ എന്നോടൊന്നിച്ച് ഇവിടെ താമസിക്കും എന്തിന് എന്റെ വിജയത്തിന് എന്റെ ആത്മസംതൃപ്തിക്ക് ഞാൻ യാതൊരു പരാതിയുമില്ലാതെ സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോയിക്കൊള്ളാം സാധ്യമല്ല നീ ഇവിടെ നിന്ന് പോയാൽ വീണ്ടും എവിടെ ചെന്നെത്തുമെന്ന് എനിക്കറിയാം ഒരിക്കൽ നിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷിച്ചതാണ് ഇനി ഒരിക്കലും നീ അവിടെ ചെന്ന് വിടാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നു
ഞാൻ അഭിനയിക്കാൻ പോകുന്നു ഞാൻ മാത്രമല്ല നമ്മൾ രണ്ടുപേരും മറ്റാരെങ്കിലും ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഭർത്താവ് നീ എൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാം മുറപോലെ നടക്കണം ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല രാത്രിയിൽ നീ എൻ്റെ ഈ മുറിയിൽ കിടന്നുകൊള്ളണം ഞാൻ എൻ്റെ ആ വായ മുറിയിൽ പക്ഷേ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും അറിയരുത് ഇല്ല ഈ അഭിനയം എന്നെ കൊണ്ടാവില്ല നീ അഭിനയിക്കണം ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ നീ അഭിനയിക്കണം നോം പറഞ്ഞതെല്ലാം അങ്ങ് മറന്നില്ലേ ഈ അടുക്കള ജോലി എല്ലാം നോം ചെയ്തോളാന്നല്ലേ പറഞ്ഞത് എഴുന്നേക്ക് ആ പെട്ടിയുടെ മുകളിൽ പോയിരുന്നോളൂ ഇരുന്നോളൂ അതിനോടനെ എന്തെങ്കിലും പേര് നമ്മൾ ചെയ്താൽ മതി എന്ന് എഴുന്നേക്ക് ഇവിടെ എരിയുന്ന കാലമില്ല എന്ന് ഇത് കയ്യിൽ വെച്ചോളൂ തിരുമേനി ദിവസവും എനിക്ക് ഇങ്ങനെ കാശി കൊണ്ടെന്ന് വരാറുണ്ടല്ലോ ഇത് എവിടുന്നാന്ന് ചോദിച്ചാ എന്താ പറയാത്തത് നാടിക്കുട്ടി അത് മാത്രം ചോദിക്കരുന്നു മാവൻ പറഞ്ഞിട്ടില്ലേ നാണക്കുട്ടിയോട് നമുക്ക് കലശലായ സ്നേഹമാണ് കേട്ടോ അതെനിക്കറിയാം തിരുമേനി അതല്ലേ നോ കാശ് കൊണ്ട് തരുന്നത് എവിടുന്നാന്ന് ചോദിക്കരുത് തിരുമേനിക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ പറയാത്തത് വേണ്ട പറയണ്ട നാണുകുട്ടി നമ്മളെ അങ്ങോട്ട് കൊന്നോളൂ നാണുകുട്ടി എന്നാലും മഹാഭാവം പറയരുത് നാണുക്കുട്ടിയെ നമുക്ക് വിശ്വാസം ഇല്ലേ എങ്കിൽ പിന്നെ കാശി എവിടുന്നാന്ന് പറയാത്തത് എന്താ ഞാൻ എന്നും ചോദിക്കാറില്ലേ എന്റെ പൊന്ന് നാണുക്കുട്ടി ചതിക്കരുത് സംഗതി രഹസ്യമാ ഏത് രഹസ്യമായാലും എന്നോടല്ലേ തിരുമേനി പറയുന്നത് അതുകൊണ്ടാണ് നോൻ പറയുന്നതെന്ന് കൂട്ടിക്കോളൂ പച്ചക്കറി മേടിക്കുന്ന കടയിന്ന് നമുക്ക് ഇത്തിരിച്ചിരി കമ്മീഷൻ ഉണ്ട് കേട്ടോ അത് അന്നൊന്ന് മേടിച്ച് നാണിക്കുട്ടിയുടെ കയ്യിൽ തരും രഹസ്യ വെളിയിൽ പറയരുത് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചരാമെന്ന് പറഞ്ഞിട്ട് എന്താ ചിറ്റ എനിക്ക് പഠിപ്പിച്ചരാത്ത ചിറ്റയ്ക്ക് ഡാൻസ് അറിയില്ലല്ലോ മോളെ പിന്നെ ചിറ്റപ്പം പറഞ്ഞതാ ചിറ്റ ഡാൻസ് എല്ലാം മറന്നുപോയി മോളെ നോണ നേരാ മോളെ ചിറ്റ എല്ലാം മറന്നുപോയി പിന്നെ എങ്ങനെയാ ചിറ്റിന് ഡാൻസ് പഠിപ്പിക്കുക ആ മോൾക്ക് ചിറ്റ ഒരു കഥ പറഞ്ഞു തരട്ടെ ആ കിളി കിളി പരന്തിന് കൃഷ്ണ പരന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി കിളി കിളി പരന്തിന് കൃഷ്ണ പരന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി ചെപ്പും കൊണ്ട് കടൽക്കര ചെന്നപ്പോൾ ചെപ്പിനകത്തൊരു പൊന്മുത്ത് പൊന്മുത്ത് കിളി കിളി പരന്തിന് കൃഷ്ണ പരന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി ചെപ്പും കൊണ്ട് കടൽക്കര ചെന്നപ്പോൾ ചെപ്പിനകത്തൊരു പൊന്മുത്ത് പൊന്മുത്ത് കൃഷ്ണപ്പരുന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി
മുഖം കൊണ്ട് കടൽക്കര ചെന്നപ്പോൾ ചെപ്പിനകത്തൊരു പൊന്മുത്ത് പൊന്മുത്ത് മോളെ വിളിക്കുന്നത് കേട്ടില്ലേ? വിളി കേൾക്കൂ. ഞാൻ വിളി കേക്കില്ല, അങ്ങോട്ട് വിളിക്കട്ടെ. അയ്യോ അത് പാടില്ല മോളെ, വരൂ. ബിന്ദു, നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി, വർക്കത്ത് കെട്ടത്. അമ്മേ, ഈ ചിത്ര പിന്നെന്താ, എന്തൊരു ഭംഗിയാണെന്നില്ലേ? അതെ, നല്ല ഭംഗിയാ. ഇത് കണ്ടോ, ഈ ചിത്ര പിന്നെയതാ. മാറി ഇവിടെ. പരാതി പറയാൻ ഒരാളിനെ കണ്ടിരിക്കുന്നു, മിണ്ടിപ്പോവരുത്. കുട്ടി അണിയ ചുരുക്കാനൊന്നും പുറപ്പെടണ്ട കേട്ടോ, അതിനൊക്കെ ഇവിടെ ആളുകളുണ്ട്. അസുഖമൊന്നും തോന്നണ്ട, കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടണമെന്നില്ല. വാടിയുടെ ഞാൻ വരത്തില്ല, അമ്മ ചീത്തയാ. ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു ഞാൻ. വന്ന ഉടനെ കുട്ടിയെ വഷളാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വാടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വാ. ഡാൻസ് മാസ്റ്ററാണ് കുട്ടിയെ. എനിക്ക് മനസ്സിലായില്ല. ബിന്ദപ്പുറത്തുണ്ട്. മനസ്സിലായില്ല. മാസ്റ്റർ അങ്ങോട്ട് പോണം. ഓ, പിടികിട്ടി. ഇന്നലെ വന്നു അല്ലേ പ്രൊഫസർ രാജേന്ദ്ര സാറിന്റെ? ഇപ്പോഴല്ലേ മനസ്സിലായത്? തൊഴിലറിയാവുന്ന് കേട്ടു. അല്ല, നൃത്തം പഠിച്ചിട്ടുള്ള ആളാണെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ പറയണോ, കണ്ടാൽ അറിയാൻ പാടില്ലേ? ബിന്ദുവിനെ വിളിക്കണോ? വേണ്ട, കുട്ടി വന്നോളും, അതൊക്കെ ചിട്ടയാണ്. ഇവിടെ വന്നെങ്കിലും പഴയത് മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. അല്ല, തൊഴിലിനോട് സ്നേഹമുള്ളവർ അങ്ങനെ തന്നെ. ഒരിക്കൽ ഡാൻസ് ചെയ്താൽ പിന്നെ വിടില്ല. മേളം മുറുകിയാൽ താളം വന്നത് തന്നെ പിടിച്ചെടുത്തിട്ട്.
ആ കാലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു മാസ്റ്റർ. ഇനി ഡാൻസ് ചെയ്യാനൊന്നും എന്നെ കൊണ്ടാവില്ല. ഒരു തൊഴിലെന്ന് വെച്ചാൽ അതൊരു മുതലാണ്. വല്ലപ്പോഴുമെങ്കിലും ഒക്കെ മറന്നുപോകാതിരിക്കാനെങ്കിലും അതൊന്ന് ചെയ്യുന്നത് കൊള്ളാം. തീരെ അതങ്ങ് ഉപേക്ഷിച്ചുകളായിരുന്നു. ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല മാസ്റ്റർ. പക്ഷേ അതിനുള്ള സൗകര്യം വേണ്ടേ? അങ്ങനെ പറയരുത്. വേണമെന്ന് വെച്ചാൽ എപ്പോഴും സൗകര്യം ഉണ്ടാവും. ഇവിടത്തെ പോലെ സൗകര്യം മറ്റെവിടെയെങ്കിലും ഉണ്ടോ? എന്തായി കേക്കണേ? ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇറങ്ങിക്കൊള്ളു രണ്ടും. ഇപ്പൊ ഇറങ്ങണേ ഇവിടുന്ന്. നീ വന്ന് കയറിയപ്പോഴേക്കും തുടങ്ങി കഴിഞ്ഞോ? പരദേവതേ, എല്ലാം അശുദ്ധാക്കിയല്ലോ. മുത്തശ്ശി, ഞങ്ങൾ തൊഴിലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതന്നെ ഞാനീ പറയണേ. നിങ്ങളുടെ ഈ തൊഴില് ഇവിടെ പറ്റില്ല, ഇറങ്ങിക്കൊള്ളു വേഗം. മുത്തശ്ശി, ആരാടി നിന്റെ മുത്തശ്ശി? ഞാൻ നിന്റെ മുത്തശ്ശിയാ. മുത്തശ്ശി വേണ്ടാത്തതൊന്നും പറയരുത്. വേണ അച്ഛൻ നിന്റെ കാലങ്ങോട്ട് കഴിച്ചെന്നല്ലേ. എന്നാലും എന്നെ മുത്തശ്ശി എന്ന് വിളിക്കണ്ട കേട്ടോ. മുത്തശ്ശി കാര്യം അറിയാതെ കോപിക്കാണ്. ഞങ്ങൾ ഡാൻസിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. അതിന് അവളോട് എന്താ സംസാരിക്ക? അവൾ ആരാന്നറിയോ? യക്ഷിയാ. യക്ഷി ചോര കുടിച്ചുകളയും, പട്ടിപ്പാറു. അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി. താൻ എങ്ങനെയാ അറിയ? താനും അവളെ പോലല്ലേ. ഓക്കൂ കോലം. തന്റെ പേരെന്താ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി? പറഞ്ഞിരിക്കും. അതിപ്പോ എന്താ? തന്റെ പേരും ജപിച്ചു നടക്കില്ലേ എന്റെ ജോലി. താൻ ആരാ? എന്റെ കുട്ടികളെ തമ്പയോ? ഞാൻ തോറ്റു. എന്റെ പേര് പാർവതീദാസ് എന്നാ. ആരുടെ ദാസൻ എന്നാ പറഞ്ഞേ? ഒന്നുകൂടെ പറയൂ. പാർവതീദാസ്. തന്റെ ഭാര്യയുടെ പേര് പാർവതി എന്നാ? എന്റെ സ്വന്തം പേരാ മുത്തശ്ശി. അപ്പോ തനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുവോ? അതെന്താ? തന്നെ പ്രസവിച്ചപ്പോ താൻ ആണായിരുന്നുവോ പെണ്ണായിരുന്നുവോ? ഇതെന്തൊരു ചോദ്യമാണ് മുത്തശ്ശി. പേര് പറയാലോ. തന്റെ പേരങ്ങോട്ട് കേട്ടപ്പോ മുതൽ എനിക്കൊരു സംശയ. അതുകൊണ്ടാ. ഏതായാലും മുത്തശ്ശി ഇവിടെ നിക്കല്ലേ, ഞാൻ ആ കുട്ടിയെ ഡാൻസ് പഠിപ്പിച്ചിട്ട് വരാം. താൻ എന്താ അവളെ പഠിപ്പിക്കുക? ഡാൻസ് മുത്തശ്ശി, ഡാൻസ്. ഡാൻസോ? എങ്ങനെയാ ഡാൻസ്? ഡാൻസ്? പണ്ട് ഞങ്ങള് തറവാട്ട് മുറ്റത്ത്. എന്താ കഥ? ഞാൻ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് ആലോചിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രശ്നമാണെന്ന് പോലും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഇവിടെ തന്നെ താമസിക്കാമെന്നോ? അല്ല, അതെന്ത് ചെയ്യും സന്ധ്യ? രാജന്റെ വിവാഹം ചെയ്തു കഴിഞ്ഞ ഉടൻ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് താമസം മാറിയാൽ അവൻ എന്താണ് തോന്നുക? എന്ത് തോന്നിയാൽ എന്താ? ഈ അപമാനം സഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. അവൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പോലും എനിക്ക് അറപ്പ് തോന്നുന്നു. ആളുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ? അതിന് ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നത്? നമ്മൾ രണ്ടുപേരും കൂടി ഉടനെ വീട്ടിലേക്ക് ചെല്ലണമെന്നും പറഞ്ഞ് ജഡ്ജി അമ്മാവൻ ഇന്നും ഡ്രൈവറെ വിട്ടിരുന്നു. അതെന്തിനെ? നമ്മൾ ഇനി അവിടെ തന്നെ താമസിച്ചാൽ മതിയെന്നാണ് അച്ഛനും അമ്മാവനും ഒക്കെ പറയുന്നത്. എന്ത് പറയുന്നു? എന്താ ഒന്നും മിണ്ടാത്തത്? ശരി, എന്നാൽ നീ പോയിക്കൊള്ളു. നിങ്ങളോ? ഞാൻ ഇവിടെ തന്നെ താമസിക്കും. എന്റെ വീട് ഇതാണല്ലോ. നിങ്ങൾക്കും കൂടി എന്നോടൊന്നിച്ച് വന്നുകൂടെ? സാധ്യമല്ല. എന്താ കുറച്ചിലാണ്? അതെ, എന്റെ തറവാട്ടിൽ വക്കീലന്മാരും ജഡ്ജിമാരുമേ ഉള്ളൂ, വേശ്യകളാരും. എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറാം. ഓഹോ, അവിടെ വരെ ചിന്തിച്ചു തുടങ്ങി വെച്ചേട്ടത്തി. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കണമെന്നാണല്ലോ രാജന്റെ ആഗ്രഹം. ഞങ്ങൾ പോയേക്കാം. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ഞങ്ങളോട് കുറെ ദേവ് കാണിച്ചുകൂടെ? ദേവ് കാണിക്കേണ്ടത് രാജനാണ്. ഞങ്ങളോട് ലേശമെങ്കിലും ദേവ് ഉണ്ടായിരുന്നെങ്കിൽ രാജൻ സിന്ധുവിനെ പറഞ്ഞയക്കുമായിരുന്നു. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ ചേട്ടത്തി. കഴിഞ്ഞ കാലങ്ങളിൽ സിന്ധു തെറ്റുകൾ ചെയ്തിരിക്കും, സംഭവിച്ചു.
പക്ഷേ ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ചുമതലയെങ്കിലും എനിക്കില്ലേ ചേട്ടത്തി? ആ ചുമതല മറ്റാരെങ്കിലും ഏറ്റെടുത്തോളൂ. എന്റെ അനിയനെ ഞാൻ അനുവദിക്കുകയില്ല. നമ്മൾ ആരെയും ഈ രാജൻ ആവശ്യമില്ല. പിന്നെ വെറുതെ എന്തിനു സംസാരിക്കുന്നു? അപ്പോൾ തെറ്റ് ചെയ്ത ഒരാളിന് പശ്ചാത്തപിക്കാനുള്ള സന്ദർഭം പോലും നിങ്ങൾ കൊടുക്കില്ലല്ലേ? ഇക്കാര്യത്തിൽ പശ്ചാത്തപിക്കാൻ സിന്ധുവിന് സാധിക്കുകയില്ല. അത് ശരിയാണ്. ക്ഷമിച്ച് സഹകരിപ്പിച്ചാലല്ലേ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കാനാവും. വെറുത്ത് പുറന്തള്ളിയാൽ വീണ്ടും പഴയ തെറ്റിൽ തന്നെ ചെന്ന് വീഴും. പശ്ചാത്തപിക്കാൻ എവിടെയാണ് സന്ദർഭം? മറ്റൊന്നുമില്ലെങ്കിലും നമ്മുടെ അമ്മയുടെ സ്ഥിതി ഇനി ഒന്നാലോചിച്ചു നോക്ക്. അതൊന്നും സാരമില്ല ചേട്ടാ. ചേട്ടൻ വിചാരിച്ചാൽ എല്ലാം ശരിയാകാവുന്നതേ ഉള്ളൂ. എന്നാലും നീ സിന്ധുവിനെ പറഞ്ഞു വിടുകയില്ല അല്ലേ? എന്റെ ചേട്ടന് എന്നെ പരിചയമുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്താ കുട്ടി പെട്ടിയില്? മുത്ത് ചീനുമ്പോ കണ്ടിട്ടില്ലേ പുസ്തകങ്ങൾ? വായ്പ നന്നായേ. പെട്ടിയിലാ പുസ്തകം? എവിടെ കാണട്ടെ? നോക്കട്ടെ. ഒന്ന് കാണിക്കൂ കുട്ടി, കുട്ടിയുടെ മുത്തശ്ശിയല്ലേ. ഇപ്പൊ നോക്കണ്ടെന്ന്? നന്നാവില്ല. വരൂ അമ്മേ, വന്ന് കാപ്പ് കുടിക്കൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല? ഇന്നലെ അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ഇത് ആരെ തോൽപ്പിക്കാനാണ് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? എന്റെ വിശപ്പും ദാഹവും ഒക്കെ തീർന്നു മോളെ. എന്റെ മകനായിട്ടെല്ലാം തീർത്തു. രാജൻ എന്തെങ്കിലും ചെയ്തെന്ന് കരുതി അമ്മ ഇങ്ങനെ പട്ടിണി കിടക്കണം. വരൂ അമ്മേ, വന്ന് കാപ്പ് കുടിക്കൂ. അവക്ക് വിശപ്പില്ലേ? നീ പിന്നെ നിർബന്ധിക്കണേ? ഈ മുത്തശ്ശിക്ക് ഒന്നും മിണ്ടായിരുന്നൂടെ. വരൂ അമ്മേ. കാപ്പിക്കായി വന്നിരിക്കണം. എന്താണ് അമ്മേ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ബാലേന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ചിലപ്പോ അവൻ ഇങ്ങോട്ട് വന്നേക്കും. രാജൻ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല സരസ്വതി അമ്മേ. അവൾ വല്ല കൈവശമറ്റോ കൊടുത്തിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കാമായിരുന്നില്ലേ? ശരിയാണ്, ഇത്രക്കാരികൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. സൂക്ഷിക്കണേ. അവളെ ഇനിയും അവിടെ തന്നെ താമസിപ്പിക്കാൻ പോകണോ? അതെനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുറ്റമടിക്കുന്ന ചൂലില്ലേ ചൂല്, അതെടുത്ത് അടിച്ചാണ്ട് ഇറക്കണം. ഞാനായിരിക്കേണ്ടിയിരുന്നു. ഏതായാലും അവൾ അവിടുന്ന് പോവാതെ ഇനി ഞങ്ങളാരും മുറ്റത്ത് കേറില്ല കേട്ടോ. ഓഹോ, ഭരണം തുടങ്ങിക്കഴിഞ്ഞു. ആര് പറഞ്ഞു എന്നോട് ഇതൊക്കെ ചെയ്യാൻ? സന്ധ്യ, എടി സന്ധ്യ, പെണ്ണെ, ആ ഒരപ്പരയിലെങ്ങാനും ചെന്നിരിക്കും. നിന്നെ പോലുള്ളവർക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലിത്. എന്താണമ്മേ ഈ കട്ടണൊക്കെ ഒന്ന് മാറ്റിയിടാൻ നിന്നെ കൊണ്ടാവില്ല അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ടെന്ന്? തറവാട് മുടിക്കാതെ നീ അടങ്ങില്ലെന്നല്ലേ പെണ്ണെ? ഏതായാലും ഉണ്ടായതെല്ലാം ഞങ്ങൾ സഹിക്കുന്നു. നീ എത്രായിരം രൂപ ചോദിച്ചാലും ഞാൻ തരാം. എത്ര മുറി പുരേടം വേണമെങ്കിലും തരാം. എനിക്ക് എന്റെ മകനെ ഒന്ന് വിട്ടുതന്നാ മാത്രം മതി. നീ ഇവിടെ നിന്നൊന്ന് പോ, നിനക്ക് മോക്ഷം കിട്ടും. സിന്ധു ഒരു പെണ്ണല്ലേ, ഇനിയെങ്കിലും ഞങ്ങളെ നശിപ്പിക്കാതെ ഒന്ന് പോ. രാജന്റെ അനുവാദം ഒന്നും കാക്കണ്ട. അവൻ ചെറുപ്പമാണ്, ബുദ്ധിമോശം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുന്നു, ഞാനും എന്റെ മക്കളും സ്വൈരമായി ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്തായത്? ആരെങ്കിലും മരിച്ചുവോ? ഇവിടെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുത്തേക്കാമെന്ന് ഞാൻ പറയുകയായിരുന്നു. ആ, നീ എന്ത് വേണച്ചാ കൊടുക്കുക? എന്ത് വേണമെങ്കിലും കൊടുക്കാം, അഭിമാനമല്ലേ അമ്മേ വലുത്. ആ എങ്കിൽ നിന്റെ മൂത്ത മകനെ കൂടി അവൾക്ക് വേണ്ടിയിരിക്കണു. കൊടുക്കുക അമ്മ. ഇനി തുടങ്ങി. നീ എന്തറിഞ്ഞിട്ടായി പറയണേ? അവള് രണ്ടും കൽപ്പിച്ചിട്ടാ തിരുവനന്തപുരത്തു നിന്നും ഇങ്ങോട്ട് എന്നള്ളിയിരിക്കണ. അറിയോ കുട്ടിയെ, നിനക്ക് നിന്റെ ഭർത്താവിനെ വേണമെന്നുണ്ടോ എങ്കിൽ കണ്ണിലെണ്ണ ഒഴിച്ചിരിക്കേ വേണ്ടു. അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാമോ? ഞാൻ പറയണ ഒന്ന് കേൾക്കൂ സരസ്വതിയെ. ഇവറ്റ
കുട്ടികളുടെ നോട്ടത്തിന് ഒരു ഭംഗിയാന്നറിയോ. കഥകളിക്ക് തിരശീല പിടിക്കണ മാരിയ. അടയ്ക്ക തുറക്ക അടയ്ക്ക തുറക്ക എന്തൊരു ഭംഗിയാ. അതങ്ങട് കാണിയേ വേണ്ടു. ഈ വലിയ വലിയ കൊമ്പന്മാരെല്ലാം ഉണക്കമീൻ കൊണ്ട് അടിയേറ്റ നായ പോലെയാ. പിന്നിലൊന്നും മാറില്ല. എങ്കിൽ ഞങ്ങൾ അവരെയൊക്കെ അങ്ങ് തൊഴുതേക്കാം. തൊഴുതോളൂ തൊഴുതോളൂ. അതുകൊണ്ട് ദോഷമല്ല. അവരൊക്കെ ഭാഗ്യമുള്ളവരാന്ന് കൂട്ടിക്കോളൂ. എങ്കിൽ മുത്തശ്ശിയോട് അവരോടൊന്നിച്ച് ചെല്ല. ഇനിയിപ്പൊ ഞാൻ പോയിട്ട് എന്താ പുണ്യം? നിനക്കല്ലേ അതിന്റെ സാമർഥ്യം? കേട്ടോ അമ്മേ, ഈ മുത്തശ്ശി പറയുന്നത്. അമ്മ നാവനക്കിയാ നല്ലത് പറയില്ലല്ലേ. അതാ ഇപ്പൊ നന്നായേ. ഇവളുടെ അച്ഛനില്ലേ വലിയ വക്കീൽ സാറ്, അയാളുടെ വണ്ടിക്കാരൻ എന്തേ വണ്ടിപ്പരല് തൂങ്ങി നിന്നത്? തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ? അതൊക്കെ വെറുതെ പറയുന്നതല്ലേ അമ്മേ? വെറുപ്പിയേ, ആ വണ്ടിക്കാരനായിരുന്നില്ലേ ഇവളെ കോളേജിൽ കൊണ്ടുപോയിരുന്നത്? നീ ഇതൊക്കെ മറന്നോ സരസ്വതി. അമ്മേ, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? വല്ലവരും കേട്ടാ കുറച്ചില്ലല്ലേ. അമ്മക്കിപ്പോ എന്ത് പറയണമെന്നോ പറയരുതെന്നോ ഒരു പിടിയുമില്ല മോളെ. വയസ്സായില്ലേ, പറഞ്ഞോട്ടെ. ഇതാരാ? ഞങ്ങളെയൊക്കെ അറിയുമോ? അതുകൊള്ളാം. നീ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയില്ലല്ലോ. ആരാ കുട്ടിയത്? ഞാനാണ് മുത്തശ്ശി, ബാലേന്ദ്രൻ. മുത്തശ്ശി അറിയില്ലേ, മൂവാറ്റുപുഴയിലെ അമ്മാവന്റെ മകൻ. ഓർമ്മയുണ്ട്. നീ എവിടായിരുന്നു കുട്ടിയെ? ഞാൻ പേർഷ്യയിലായിരുന്നു മുത്തശ്ശി. എപ്പോഴാ വന്നേ? ഒരാഴ്ചയായി. അവിടുന്ന് പെൺകുട്ടികളെ സ്ഥലത്തിനെ കൊണ്ടുവന്നിരിക്കണു. അമ്മയ്ക്കൊന്ന് ചുമ്മാ ഇരിക്കാമോ? എന്നാ നീ ചോദിച്ചോളൂ, ഞാൻ മാറിത്തന്നിരിക്കണു. ഇനി എന്നാ ബാലൻ പോകുന്നത്? അച്ഛൻ പോകണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല. ആ ബാലൻ ചേട്ടത്തി കണ്ടിട്ടില്ലല്ലോ. ഇല്ല, വിവാഹത്തിന്റെ കത്തേ കണ്ടിട്ടുള്ളൂ. ചേട്ടത്തിക്ക് ഇവനെ മനസ്സിലായോ? എന്റെ നേരെ മൂത്ത ചേട്ടന്റെ മകനാ. ഇവൻ ഇവിടുത്തെ എഞ്ചിനീയർ ആയിരുന്നു. ശമ്പള കൂടുതലിന് വേണ്ടി പെർഷ്യയിലേക്ക് പോയി, ദരിദ്രവാസി. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ ബാല? വിശേഷിച്ചൊന്നുമില്ല. ചേട്ടൻ നല്ലതും പറഞ്ഞയച്ചോ? ഇല്ല. ഇവിടുത്തെ വിശേഷങ്ങളൊന്നും ചേട്ടൻ അറിഞ്ഞില്ലേ? ഏതായാലും എന്നോടൊന്നും പറഞ്ഞില്ല. അറിഞ്ഞു കാണില്ലമ്മേ. അറിഞ്ഞിരുന്നെങ്കിൽ ബാലിനെ ഇങ്ങോട്ട് അയക്കില്ലായിരുന്നു. ആ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി കുട്ടിയെ. എന്താ മുത്തശ്ശി? നിന്റെ ഈ പേർഷ്യയിലും ഇല്ലേ തെരുവ് പെണ്ണുങ്ങൾ? ഇതൊരു ശല്യമായല്ലോ. എന്താ വേണ്ട, ഞാൻ പോയേക്കാം. തറവാട് മുടിക്കും അസത്തുക്കൾ. അമ്മയ്ക്ക് അറിയണ്ടാത്തതൊന്നുമില്ല, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാ. മുത്തശ്ശിക്ക് എത്ര വയസ്സായി? 75 കഴിഞ്ഞു. പക്ഷേ കണ്ടാലത്ര മതിക്കില്ല. ഞങ്ങളുടെ പാടാണ് ഇവിടെ. അമ്മയെ കൊണ്ട് ഞങ്ങൾ തോറ്റു ബാല. ഓ സാരമില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. ആ അപ്പൊ ബാലിന് കാപ്പി കുടിക്കണ്ടേ? ഇപ്പൊ വേണ്ട, ഞങ്ങൾ പുറത്തു നിന്ന് കാപ്പി കുടിച്ചു. അവിടുന്ന് വിശ്രമിക്കട്ടെ. വരൂ ബാല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ നിൽക്കാം. എന്ത് പറയാനാ? അതൊന്നും പറയാനില്ല. എല്ലാ ദിവസവും പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് എന്തിനാ? നാണിക്കുട്ടി, നാണിക്കുട്ടി, ഇന്ന് ഞാൻ പറമ്പിൽ നിന്ന് ഒരു ചക്ക വെട്ടി വെച്ചിട്ടുണ്ട്. സന്ധ്യയാകാൻ അത് പുറത്തു കൊണ്ട് നിൽക്കാനൊക്കത്തില്ല. അയ്യോ പാച്ചേട്ടാ, വല്ലവരും അറിഞ്ഞാലോ? ആരറിയാനാ? അങ്ങനെയാണെങ്കിൽ രണ്ട് ചേന പറിച്ചു വിറ്റിട്ട് ആരറിഞ്ഞു? ആ കാശാ ഇന്നാൾ ഞാൻ കൊണ്ട് തന്നത്. നാണിക്കുട്ടിയെ, ഇതൊത്തിരി മുഴുപ്പാണ്. ഏത് ചക്കേ? ചക്ക 2 രൂപയെങ്കിലും കിട്ടും, നാളെ കൊണ്ട് തരാൻ കേട്ടോ. അതൊക്കെ പാച്ചേട്ടന്റെ ഇഷ്ടം, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? എന്റെ ഇഷ്ടം അതാ. നാണിക്കുട്ടി, എനിക്ക് നാണിക്കുട്ടിയോട് വലിയ ഇഷ്ടം, അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ലല്ലോ. നാണിക്കുട്ടി പൂവില്ലാത്ത ചെറിയൊന്ന് പൂ പറിക്കുകയായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? എന്തായിട്ടാ? നാണിക്കുട്ടിയോട് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു. എല്ലാം ചത്തുവോ ചവികള്? എവിടെ പോയിരുന്നു? ഞാൻ വെള്ളം പോരാൻ പോയി. കളം കളം പച്ച
പച്ചക്കള്ള പൂ മറിക്കാൻ പോയിരുന്നാന്ന് പറയൂ. പിന്നെ എനിക്ക് വേണ്ട കാര്യം പറയാനുണ്ട്. അമ്മ എനിക്ക് ചിന്തിക്കും. ഞാൻ കാര്യം സാറിന് വിചാരിച്ചിട്ടേ ഇനി അമ്മ എന്ന് വിളിക്കാവൂ. എനിക്ക് പ്രായം വളരെ കുറയുള്ളൂ. എനിക്ക് കാര്യം പറയാനുണ്ട്. നന്നറിയോ അവിടെ ആ ഗോപിയും പാച്ചുള്ളിയും ശവങ്ങളെ എല്ലാം കാണും. ആ സ്വത്തുക്കള് ഏറ്റക്കള ഇങ്ങോട്ട് വാരുള്ളൂ. ഞാൻ പറയാം നമ്മള് സംസാരിക്കുന്ന രഹസ്യം കേൾക്കാനായിരിക്കും. പിന്നെ എല്ലാരും എതിരാണല്ലേ. അത് കൊള്ളാം. എന്തോ അത്യാഹിതം സംഭവിച്ച മട്ടല്ലേ. പോവാൻ പറയടാ. എന്തൊക്കെ സംഭവിച്ചാലും ഞാനുണ്ടാകും നിന്നോടൊന്നിച്ച്. നമ്മുടെ ബന്ധുക്കളിൽ നീ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. വിവരമില്ലാത്തവർ എതിർത്തെന്നിരിക്കും. സാരമില്ലടാ, നീ ധൈര്യമായിരിക്കൂ. നാം എത്രയോ പൂക്കൾ ചവിട്ടി വിതച്ചിരിക്കുന്നു. അതിൽ ഒരെണ്ണമെങ്കിലും എടുത്ത് ഇതൾ വിടർത്തി പൊടി തുടയ്ക്കേണ്ട ഒരു കടമ മാത്രമാണ്. പക്ഷേ നിന്നെപ്പോലെ ഞാനങ്ങനെ പൂക്കളൊന്നും ചവിട്ടി മെതിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ ഇരടാ പ്രൊഫസറെ. ഓ, ഒരു സന്മാർഗി വന്നിരിക്കുന്നു. ആ അതിരിക്കട്ടെ. നിന്റെ മിസ്സിസ് എങ്ങനെ? സിന്ധു വരട്ടെ വരട്ടെ, വിളിക്കാൻ വരട്ടെ. അല്ല, നിന്റെ പരിഭ്രമം തീരട്ടെ എന്ന് വെച്ചാണ്. ആളിനെ കാണുന്നതിന് മുമ്പ് ആ കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എങ്കിലേ കാഴ്ചയ്ക്കൊരു സുഖം. എനിക്ക് തിരുവനന്തപുരത്തുള്ള കോളേജിലാണ് ജോലി എന്ന് നിനക്കറിയാമല്ലോ. ജോലിയുടെ കൂട്ടത്തിൽ ഒരല്പം സാമൂഹ്യ സേവനം കൂടി ഉണ്ടായിരുന്നു. ആ അത് പിന്നെ വലിയ ആളുകളുടെ ഒരു ഫാഷനാണല്ലോ. ആയിരിക്കാം, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലായിരുന്നു. ആ അത് പോട്ടെ. അങ്ങനെ തിരുവനന്തപുരം റെസ്ക്യൂ ഷെൽട്ടറിന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായി. ഭാഗ്യവാൻ. ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട്. അന്നൊരു ദിവസം അവിടുത്തെ വാർഷിക ദിനമായി. അടുത്തതായി ഈ റെസ്ക്യൂ ഷെൽട്ടറിലെ ഒരു അംഗമായ സിന്ധു ഒരു പാട്ട് പാടുന്നതായിരിക്കും. തുറക്കാത്ത ദൈവങ്ങളേ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളേ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ ഞങ്ങളി ദേവദാസിയെ, മറക്കൂ മറക്കൂ. ആരാധിച്ചവൾ ഞാൻ നിങ്ങളെ ആരാധിച്ച
ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളി ദേവദാസിയെ മറക്കൂ തീർച്ചയായും അവളുടെ പാട്ടും ഭാവുമെല്ലാം ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും മായുന്നില്ല. സാറിന് അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഫിലോസഫി അല്ലേ പഠിപ്പിക്കുന്നത്? അതല്ല സാറേ ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലെ എത്ര പെൺകുട്ടികളാണ് ആ മതിൽക്കൂട്ടിൽ ശ്വാസം മുട്ടി കഴിയണം. എന്ത് ചെയ്യാനാണ്? പരിതസ്ഥിതിയുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ചിലപ്പോ ചില തെറ്റുകൾ ചെയ്തു എന്ന് വന്നേക്കാം. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും തിരുത്താനാവാത്ത വിധം അവർ നശിച്ചു പോകുമെന്ന് കരുതരുത്. സാറിന്റെ മനഃശാസ്ത്രം ഒന്നും എനിക്ക് കേൾക്കണ്ട. അവരെ ഒന്നും ഒരിക്കലും തിരുത്താൻ സാധ്യമല്ല സാറേ. അങ്ങനെ പറയരുത് സാറേ. കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് അവരാരും പൊട്ടിച്ചിരിക്കാറില്ല. അതൊക്കെ ഇരിക്കട്ടെ. ആ പെണ്ണിന്റെ നാടെവിടെയാണ്? എന്താ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ? എനിക്ക് അവരുടെ നാടും വീടും ഒന്നും അറിഞ്ഞുകൂടെ സാർ. കൊള്ളാം. അവിടുത്തെ കമ്മിറ്റി മെമ്പറായിട്ട് ഇതൊന്നും അറിഞ്ഞുകൂടെ? ഞാൻ അവിടെ പോകുമെന്നല്ലാതെ ആ പെൺകുട്ടിയെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും ഇനി അവളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ പോവുകയാണ്. വലച്ചം സാറേ, വല്ലതും ഭാവം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണേ. ഈ ഫിലോസഫി പ്രസംഗിച്ചോളൂ, പക്ഷേ പ്രവൃത്തിയിൽ വേണ്ട കേട്ടോ. എവിടെയാണ് വീട്? ഇവിടെ തന്നെ. ഇവിടെയോ? ഇത് റെസ്ക്യൂ ഷെൽട്ടർ അല്ലേ? എനിക്ക് വേറെ വീടില്ല. നാടെവിടെയാണ്? നാടുമില്ല. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? അമ്മയുണ്ട്. എവിടെയാണ്? ഇവിടെ തന്നെ. ഇതാണ് എന്റെ അമ്മ. ഇതോ, ഇതിവിടത്തെ സൂപ്രണ്ട് അല്ലേ? ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് മോളെ. എനിക്ക് വേറെ അമ്മയില്ല. സാറിനോട് നിന്റെ വിവരങ്ങളെല്ലാം തുറന്നു പറയുന്നതിൽ പേടിക്കാൻ ഒന്നുമില്ല മോളെ. എല്ലാം തുറന്നു പറഞ്ഞോളൂ. വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ദയവ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾ ഈ സംഗീതം ശാസ്ത്രീയമായി പഠിച്ചതാണ്? അതും പറയാൻ മടിയുണ്ട്? ശരി, വേണ്ട. എന്നാൽ പറയാം. സോറി. ഞാൻ പോയി കൊള്ളട്ടെ. എന്താ സാറേ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കണമെന്നുണ്ട്, പക്ഷെ പറയുന്നില്ലല്ലോ. വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഏതായാലും ഇനിയും ഞാൻ വരും. സാറേ രാജ്യത്തിലേക്കായിരിക്കും. അല്ല, ഭാര്യ വീട്ടിലേക്ക്. അതിന് സാറിന് ഭാര്യ ഇല്ലല്ലോ. ഇല്ലായിരിക്കാം, പക്ഷെ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, റെസ്ക്യൂ ഷെൽട്ടറിലേക്ക്. റെസ്ക്യൂ ഷെൽട്ടർ എന്ന് പറയുന്നത് വീടാണോ? അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഏതായാലും സിന്ധുവിന് വേറെ വീടില്ലെന്ന് പറയുന്നു. അവിടുത്തെ സൂപ്രണ്ടമ്മ സിന്ധുവിൻ്റെ അമ്മയാണ് പോലും. ഞാൻ സിന്ധുവിന് വിവാഹം ചെയ്യുന്ന കാര്യം സൂപ്രണ്ടമ്മയോട് പറഞ്ഞു. അവരും അതിന് സമ്മതിച്ചിരിക്കുകയാണ്. എനിക്ക് അവസാനമായി പലതും ആലോചിക്കാം. സിന്ധുവിന് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ല ഓർമ്മയോട് കൂടിയാണ് സംസാരിക്കുന്നത്. എന്റെ ബുദ്ധിക്ക് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ആരാണെന്ന് അറിയാമോ? അറിയാം. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറയാതെ തന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങ് എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ കഴിഞ്ഞ കാലങ്ങൾ കണ്ടിട്ടില്ല. സിന്ധുവിനെ മാത്രമേ എനിക്ക് വേണ്ട, കഴിഞ്ഞ കാലങ്ങൾ എനിക്ക് വേണ്ട. എന്നാലും അതെല്ലാം അങ്ങൊന്ന് അറിയണം. ഒന്നും എനിക്കറിയണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ മറക്കും. പക്ഷേ അതൊന്നും മറക്കാൻ എനിക്ക് സാധ്യമല്ല. അത് മറക്കാൻ ഞാൻ സിന്ധുവിനെ സഹായിക്കും. അതിനു വേണ്ടി അങ്ങയുടെ ഭാവി നഷ്ടപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭാവി എനിക്ക് വിട്ടുതരും. അങ്ങയെ ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഭാവിയിൽ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ സിന്ധു. എനിക്ക് നല്ലൊരു ഉദ്യോഗമുണ്ട്.
അന്തസ്സായി ജീവിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയും സർവോപരി എല്ലാം മറക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു ഹൃദയവുമുണ്ട്. ഞാൻ സിന്ധുവിന് ഒരു പുനർജന്മം തരും. സിന്ധു ധൈര്യമായി എന്നോടൊന്നിച്ചു വരും. ഈ മോക്ഷത്തിന് ഞാൻ അർഹയല്ല. അങ്ങേ ഞാൻ നശിപ്പിക്കുകയില്ല. ഒരു ഭാര്യയാകുവാൻ എനിക്ക് അവകാശമില്ല. എന്നെ ശപിക്കും, എന്നെ ശപിക്കും. സിന്ധു, സിന്ധുവിനോടൊന്നിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല. സിന്ധു എന്നോടൊന്നിച്ച് വന്നില്ലെങ്കിൽ ഞാൻ ഉദ്യോഗം രാജിവെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ താമസിക്കും. സിന്ധുവിനെ കാണാൻ വേണ്ടി മാത്രം താമസിക്കും. അതിന് എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് ഒന്നേ വിശ്വസിക്കൂ. അങ്ങയുടെ ഭാര്യയാകുവാൻ എന്നെ പോലൊരുത്തിക്ക് ഒരിക്കലും അർഹതയില്ല. പാവങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങയുടെ കാര്യം പിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കഥകൾ ഒന്ന് കേൾക്കും, അതിന് കുറച്ച് സമയം എനിക്ക് തരും. മറ്റെന്തിനു വേണമെങ്കിലും എന്റെ സമയം വേണ്ടുവോളം കടന്നെടുക്കാം സിന്ധു. പക്ഷേ കഴിഞ്ഞു പോകുന്നതിന് വേണ്ടി സമയം തരാൻ എന്റെ കയ്യിൽ, സിന്ധുവിന് തരാൻ എന്റെ കയ്യിൽ ഒരു പുതിയ ജീവിതം മാത്രമേ ഉള്ളൂ. അത് നിറഞ്ഞ മനസ്സോടെ ഞാൻ തരുന്നത്. തട്ടിക്കളയരുതെന്ന് എനിക്ക് അപേക്ഷയുണ്ട്. എന്താ മോളെ കരയുന്നത്? അമ്മേ, ഇദ്ദേഹത്തെ രക്ഷിക്കും. എന്നിൽ നിന്നും ഇദ്ദേഹത്തെ രക്ഷിക്കും. ഓഹോ, എന്നെ രക്ഷിക്കാനാണോ തിടുക്കം? മോളെ, ഇദ്ദേഹം പറയുന്നത് നിനക്ക് അങ്ങോട്ട് അംഗീകരിച്ചാൽ എന്താ? അർഹതയില്ലാത്തത് ആഗ്രഹിച്ചൂടമ്മേ. അർഹതയുടെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം വിവരമുള്ള ആളല്ലേ മോളെ, എല്ലാം ആലോചിച്ചുകൊണ്ടല്ലേ പറയുന്നത്. ഇതുപോലൊരു മഹാഭാഗ്യം മറ്റാർക്കെങ്കിലും കിട്ടുമോ? നീ അതങ്ങോട്ട് സമ്മതിക്ക്. നിനക്കൊരു മോക്ഷം കിട്ടുന്നത് പോലാണ് മോളെ. സമ്മതിക്കും മോളെ. ഒരിക്കൽ ചെയ്ത ഒരു തെറ്റിന്റെ ശിക്ഷ മരിക്കുമോളോ അനുഭവിക്കണമെന്നുണ്ടോ മോളെ? അത് തിരുത്താനുള്ള സന്ദർഭം കിട്ടിയാൽ ഉടനെ തിരുത്തണ്ടേ? അതല്ലേ ബുദ്ധി. ഇതുപോലൊരു സന്ദർഭം നിനക്കിനി കിട്ടുമോ? എനിക്ക് പേടി തോന്നുന്നു അമ്മേ. ഇദ്ദേഹത്തോടൊന്നിച്ചുള്ള ജീവിതത്തിൽ ഒരിക്കലും നീ പേടിക്കേണ്ടി വരില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇനി നിന്റെ അനുവാദം ഒന്നും ഞാൻ നോക്കുന്നില്ല. ഉടനെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എന്തു പറയുന്നു മോളെ? എന്തു പറയുന്നു? എനിക്കൊന്നും പറയാനില്ല അമ്മേ, ഒന്നും പറയാനില്ല. നീ ഭാഗ്യവതിയാണ് മോളെ. Thank you.
അന്ന് തന്നെ എന്റെ കാറിൽ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു. വിവരത്തിന് കമ്പിയും അടിച്ചു. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യം നിനക്ക്. ഇനി എതിർക്കുന്നവരെല്ലാം പോയി തൊലയേറ്റടാ. ഇനി നിങ്ങൾ മാതൃകാപരമായ കുടുംബജീവിതം എന്തെന്ന് കൂടി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ എതിർക്കുന്നവരെല്ലാം നിങ്ങളുടെ പാപത്തിൽ വല. സിന്ധു മനോഹരമായിട്ട് പാടും. നീ ഭാഗ്യവാൻ. അപ്പോൾ ഇനി കഥാനായി ഒന്ന് അവതരിപ്പിക്കൂ. കാണട്ടെ. നീ റെഡിയാണോ? ഓ യെസ്, ഞാൻ റെഡി. സിന്ധു, സിന്ധു ഇങ്ങോട്ട് വന്നേ. എന്നെ ചിരിപ്പിക്കരുത് കേട്ടോ. സിന്ധു ഇങ്ങോട്ട് വരാനേ. ഇതാണ് എന്റെ ഭാര്യ. എടാടാ, ഇതെന്റെ ഭാര്യയാണ്. ഇങ്ങനെ നോക്കിയാലും നിനക്ക് എന്താ ഒരു വല്ലായിക? ഏയ്, ഒന്നുമില്ല. സിന്ധു, ഇവൻ എന്റെ അമ്മാവന്റെ മകനാണ്. അതിൽ മുമ്പരി എന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ. ഇരിക്കൂ സിന്ധു. വേണ്ട, ഞാൻ നിന്നെ കൊള്ളാം. സിന്ധു, ഞാനൊരു കലാകാരി വിവാഹം ചെയ്തതിൽ ഇവൻ അസൂയവും. ഇവൻ ഇനിയും അസൂയപ്പെടണം. നീ മനോഹരമായ ഒരു പാട്ട് പാടും. അയ്യോ വേണ്ട. നീ പാട് സിന്ധു. ഇപ്പൊ പാടണ്ട രാജ. ചുമ്മാ ഇരിക്കും ബാല. സിന്ധു, ഇവന്റെ നാണം ഒന്ന് മാറട്ടെ. നീ പാടും. ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. പാടു സിന്ധു. നക്ഷത്രമേ പിന്നെയുമെന്തിനി ആശ്രമവാദിനിൽ വന്നു പോയ കാലത്തിൻ ഹോമഗുണ്ടങ്ങളിൽ നീ എന്തിനെ ആശ്രമവാദിനിൽ വന്നു ശാപം കൊണ്ടൊരു ശിലയായി മാറിയ പ്രേമവിയോഗിനിയല്ലോ ഞാനൊരു പ്രേമവിയോഗിനി
ബാലൻ ഇവിടെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു എപ്പോ വന്നു കുറച്ചു നേരമായി ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയില്ലേ അവധിയെടുത്തു എന്തിന് വേണമെന്ന് തോന്നി അങ്ങനെ ചെയ്തു ബാലൻ റൂമിലോട്ട് വരും മനസ്സിലായോ അത്രയേറെ മനക്ഷോഭമോ എന്റെ ചേട്ടൻ അനിയാ നിനക്കത് മനസ്സിലാവില്ല സിന്ധുവിന്റെ കാര്യമൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലും എന്റെ ചേട്ടൻ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്തു പോന്നിട്ടുള്ളവനാണ് ഞാൻ ഇക്കാര്യത്തിലും അതൊക്കെ വേണമല്ലോ എനിക്ക് മൊഴിച്ചു തരും ചേട്ടാ You can go, Cheta. I tell you, get out. Please. Valin, Nyan, who's a doctor? I know. Matarkum samshayam thonnathu vidathil. Orala kollan enikku kayyum. No doubt. Manishare. ആവുന്നിടത്തോളം കാലം മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും രക്ഷിച്ച് നിർത്തണം അതാണ് ഒരു ഡോക്ടറുടെ ചുമതല സെറ്റിൽ അതുകൊണ്ട് മനസ്സറിഞ്ഞൊരാളെ കൊല്ലാൻ എനിക്ക് മടിയുണ്ട് യു അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഞാൻ അത് നിർബന്ധിതനാകുന്നു പറയും എന്നാൽ ആവുന്ന വിധത്തിലെല്ലാം ഞാൻ ശ്രമിച്ചു നോക്കി സാധിച്ചില്ല ഞാൻ പരാജയപ്പെട്ടു പോകുന്നു യു അണ്ടർസ്റ്റാൻഡ് നോ ഈ വീട്ടിൽ ഒരു മരണം ഒഴിവാക്കണമെന്നുണ്ട് ഒരു കൊലയാളി ആകാതിരുന്നാൽ കൊള്ളാമെന്ന് ഞാൻ ആശിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ചേട്ടാ ബാലൻ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ കഴിയും ഈ ബാലന് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേട്ടൻ മറ്റാരോടെങ്കിലുമാണോ സംസാരിക്കുന്നത് മറ്റാരും ഇവിടെയില്ല എങ്കിൽ എന്റെ ഭാഷ സംസാരിക്കൂ രാജനോട് പറയൂ സിന്ധുവിനെ ഉപേക്ഷിക്കാൻ പ്രവട്ടിൽ നിന്നു ഞാൻ മാറിയത് കൊണ്ടോ രാജൻ മാറിയത് കൊണ്ടോ ഈ പ്രശ്നം തീരുകയില്ല രാജൻ സിന്ധുവിനെ ഉപേക്ഷിച്ച് തന്നെ തീരും മറ്റൊരു മാർഗവുമില്ല അല്ലേ ചേട്ട ഉണ്ട് സിന്ധുവിനെ കൊല്ലണം കൊന്നാൽ ഈ തറവാടിന്റെ അന്തസ്സും മറ്റു പലതും രക്ഷപ്പെടും നമ്മൾ രണ്ടുപേരും ഈ തറവാട്ടിൽ ജനിച്ചവരാണ് ചേട്ടന് മാത്രമായിട്ടുള്ള അന്തസ്സുണ്ട് ബാധിച്ച് ജയിച്ചിട്ട് കാര്യമില്ല നീ നിന്റെ ചേട്ടന്റെ മുമ്പിൽ ഒന്ന് തോറ്റുതരം ഒരിക്കൽ മാത്രം നീ ഒന്ന് തോറ്റുതരം എന്റെ തോൽവി എന്റെ ചേട്ടന്റെയും തോൽവിയാണ് ഞാൻ തോറ്റാൽ നമ്മൾ രണ്ടുപേരും തോൽക്കും കൂടുതൽ സംസാരിക്കണമെന്നില്ല ഇത് നമ്മളെ എങ്ങുമെങ്ങും എത്തിക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ അനുസരിക്കും അല്ലാതെ ചേട്ടൻ സമ്മതിക്കില്ല അല്ലേ ശരി ചേട്ടന്റെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു ചേട്ടൻ സിന്ധുവിനെ കൊന്നുകൊണ്ടു ആരുമറിയാതെ എന്റെ ചേട്ടനെ രക്ഷിച്ചുകൊണ്ടു രാജൻ ഞാൻ സിന്ധുവിനെ ഉപേക്ഷിച്ചാൽ അവൾ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ പോകേണ്ടി വരും അതിനേക്കാൾ ഭേദം അവൾ മരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു ചേട്ടൻ സിന്ധുവിനെ കൊന്നുപോയി ചേട്ടന് ഞാനും നിന്റെ തീരുമാനത്തിന് മാറ്റമില്ല ഇല്ല ചേട്ടൻ അവളെ കൊല്ലുന്നത് വരെ അവൾ എന്റെ ഭാര്യയായി ചേട്ടൻ പറഞ്ഞത് നീ അനുസരിക്കും ബാലൻ നീ പറയുന്നതിന്റെ അർത്ഥമെന്തെന്ന് നീ അറിയുന്നില്ല അറിയാൻ ഇല്ല നിനക്കറിയാൻ പാടില്ല
അറിയാം. സിന്ധുവിനെ നീ ഉപേക്ഷിക്കണം. സിന്ധുവിനെ ഉപേക്ഷിക്കണം. അപ്പോൾ നീ തന്ന അഭിനന്ദനങ്ങളോ? അതും ഉപേക്ഷിക്കും. ഈ തറവാട്ടിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. നിനക്ക് എന്ത് സംഭവിച്ചു ബാല? തറവാട്ടിന്റെ മാനം, തറവാട്ടിലെ അംഗങ്ങളുടെ മാനമല്ലേ ബാല തറവാട്ടിന്റെ മാനം? ഞാനും ഈ തറവാട്ടിലൊരു അംഗമാണ്. പാവപ്പെട്ട ഒരു പെണ്ണിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് ഞാൻ വിവാഹം ചെയ്യും. ആ ധീരതയുടെ പേരിൽ വിവരമുള്ളവരെല്ലാം എന്നെ അഭിനന്ദിക്കും. അതിനുശേഷം വീണ്ടും ഞാൻ അവളെ നാശത്തിലേക്ക് തന്നെ വലിച്ചെറിയുന്ന എന്റെ മാനത്തെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഇതിനൊന്നുമുള്ള മറുപടി എന്റെ അടുത്തില്ല. പക്ഷേ നിന്റെ ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ബുദ്ധിക്ക് മാത്രമല്ല, ജീവിതത്തിന് തന്നെ എന്തോ തകരാറ് സംഭവിക്കാൻ പോവുകയാണ്. എല്ലാം പറഞ്ഞു അദ്ദേഹത്തോട്. അതിനായിരിക്കുമല്ലേ വന്നത്? ഞാൻ രാജന്റെ ഭാര്യയെ കാണാനാണ് വന്നത്. സിന്ധുവിനെയാണ് രാജൻ വിവാഹം ചെയ്തതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്റെ പേര് കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ല, എനിക്ക് പരിചയമുള്ളപ്പോൾ സിന്ധുവിന്റെ പേര് പുഷ്പ എന്നായിരുന്നു. നിങ്ങൾ പേരിശിലേക്ക് പോയതിനു ശേഷം ഞാനൊരു ജഡ്ജിന്റെ സംരക്ഷണയിലായിരുന്നു. നിങ്ങൾക്ക് ശമ്പള കൂടുതലും എനിക്ക് പ്രൊമോഷൻ. അന്ന് അദ്ദേഹം എനിക്കിട്ട് തന്ന പേരാണ് സിന്ധു. മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് പോലും. നല്ല പേരാണല്ലേ? എനിക്ക് അത്ഭുതം തോന്നി. പുഷ്പയ്ക്ക് എങ്ങനെ ഒരു ഭാര്യയാകാൻ സാധിച്ചു? ഭാര്യ ആയില്ലല്ലോ, പിന്നെന്തിന് അത്ഭുതപ്പെടുന്നു? പുഷ്പ രാജന്റെ ഭാര്യയല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒരു രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. അതുപോലെ ഭാര്യ എന്ന് പറയുന്നത് രജിസ്റ്റർ അല്ലല്ലോ. അപ്പോ ഭാര്യ ആയില്ല? ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ജീവിതത്തിൽ എനിക്കതിന് അർഹതയില്ലെന്ന് അവസാനം മനസ്സിലായി. എങ്കിൽ സിന്ധുവിന് മടങ്ങിപ്പോയിക്കൂടെ? നിവർത്തിയില്ല ബാല, ഞാൻ ഒഴിഞ്ഞതാണ്. ആവുന്ന വിധത്തിലെല്ലാം ഒഴിഞ്ഞു നോക്കി. അദ്ദേഹം വിട്ടില്ല, ഞാനും ഒരു പെണ്ണല്ലേ? ഒന്ന് ജീവിച്ചാൽ കൊള്ളാമെന്ന ആശയുടെ ഒരു തരി എന്റെ മനസ്സിന് മറിഞ്ഞു കിടന്നിരുന്നു. അദ്ദേഹം അത് തെളിച്ചെടുത്തു, എന്റെ ഹൃദയം നിറയുമാറി വളർത്തിയെടുത്തു. അവസാനം എനിക്ക് വേണ്ടി നീട്ടിയ ആ കയ്യിൽ ഞാൻ കടന്നു പിടിച്ചു. അദ്ദേഹം എന്റെ ദൈവമാണ്. ദൈവത്തെ തോൽപ്പിക്കാൻ മനുഷ്യരെ കൊണ്ടാവില്ല. മനസ്സിലായി. ഞാൻ കാരണം എല്ലാവരും അദ്ദേഹത്തെ എതിർക്കുന്നു. എനിക്ക് വേണ്ടി മാത്രം അവരോടെല്ലാം അദ്ദേഹം മത്സരിക്കുകയും ചെയ്യുന്നു. തോൽക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഞാനായിട്ട് അദ്ദേഹത്തെ തോൽപ്പിച്ചാൽ അദ്ദേഹം ജീവിച്ചിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെ എത്ര നാൾ കഴിയാമെന്നാണ് പുഷ്പ കരുതുന്നത്? അതും നിശ്ചയമില്ല. എന്നെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാൻ അദ്ദേഹം പറയും. അന്ന് ഇവിടെ നിന്ന് പറന്നു പോകാൻ എനിക്ക് ചിറകുകളുണ്ടാകും. നാനൂട്ടി വായ തുറക്കും. എന്തിനാ തിരുമേനി? തുറക്കൂ വായ. ഇനിയും കണ്ണു ചിമിങ്ങി അടച്ചോളൂ, അടച്ചോളൂ. കണ്ണ് ചിമിങ്ങി അടച്ചോളൂ. മിണിഞ്ഞിട്ടോ? ആ മുത്തശ്ശി കാണണ്ട. മിണിഞ്ഞിട്ടോ? മിണിഞ്ഞിട്ടോ? നീ എന്താ വിഴുങ്ങണേ? തന്നെയാണോ വിഴുങ്ങണേ? ഇവിടെ എന്താ വിഴുങ്ങിയിരിക്കണേ? ഒരു മരുന്നാ മുത്തശ്ശി, അവൾക്ക് ഗുണ്മനാണ്. ഗുണ്മനോ? നിന്റെ ഗുണ്മൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കണോ? നടക്കാൻ. എന്താ മുത്തശ്ശി? എന്തിനാണെന്നോ, ഞാൻ കാണിച്ചുതരാം. നടക്കടി, നടക്ക.
എടോ അപ്പുണ്ണിനായരെ എന്തോ ഇങ്ങോട്ട് വന്നോളൂ ഇത് കണ്ടോ എന്താ എന്താ ഇവിടെ ഇവിടുന്ന് പലപ്പോഴായിട്ട് മോഷ്ടിച്ച രൂപയാണ് സത്യം പറഞ്ഞോളൂ പണം മോഷ്ടിച്ചിട്ട് നമ്മുടെ നേരെ എന്തിനാ തുറിച്ചു നോക്കുന്ന നോം ശുദ്ധ ബ്രാഹ്മണനാണ് ശുദ്ധ ഇങ്ങോട്ട് നോക്കണ്ടെന്ന് വെച്ചോളൂ നോക്കണ്ട എന്നെ എന്തിനാ നോക്കുന്നത് മോഷണത്തും കൂട്ടു വയ്ക്കാൻ ഞാനില്ല ഇനിയിപ്പോ എന്റെ നേരെയായോ നോട്ടം എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല മോഷണമാ ജാമ്യവും കിട്ടില്ല അസത്ത് മോഷ്ടിച്ചിട്ട് വന്ന് നിക്കണോ ചവി ഏഥാ നീ എന്താ ഇവിടെയൊക്കെ മുഖത്ത് നോക്കണേ ഇവരാരെങ്കിലും നിനക്ക് പണം തന്നിരിക്കണോ ഏ നോം ഇവർക്ക് രൂപ കൊടുത്തിട്ടില്ല ഞാൻ അവിടെ കാണാറില്ല ഞാൻ കാണാറുണ്ടെന്ന് വെച്ചോളൂ രൂപ ഞാൻ പെട്ടിയിലുള്ള രൂപയുടെ കാര്യമാണോ ചോദിക്കുന്നത് അത് എനിക്ക് ശമ്പളം കിട്ടിയപ്പോ ഞാൻ കൊടുത്തതല്ലേ മുത്തശ്ശി നുണ പറയുന്നത് കേട്ടില്ലേ നുണ പറയരുത് കേട്ടോ നീ നാണക്കുട്ടിക്ക് പണം കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം എങ്ങനെ അറിയാം എനിക്ക് നല്ല നിശ്ചയം എങ്ങനെ നിന്റെ കയ്യിൽ പണമില്ല പിന്നെ എങ്ങനെയാ കൊടുക്കുക ഇനി സത്യം അങ്ങോട്ട് പറയാമല്ലോ ശമ്പളം കിട്ടിയപ്പോൾ നോം കൊടുത്ത രൂപയാണ് 47 രൂപ വെറുതെ ഉണ്ടാകുകയല്ലോ ഏ തിരുമേനി പണത്തിന് ആശയമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നത് രൂപ കൊടുത്തത് ഞാനാണ് അല്ലെങ്കിൽ നാണക്കുട്ടിയോട് ചോദിച്ചു നോക്ക് എന്തിനാ അവളുടെ അടുത്ത് കയറക്കണേ സത്യം ഞാൻ പറയാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ രൂപ നാണക്കുട്ടിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തതാ ഇത് എതുവരെ പോകുന്ന അറിയാൻ വേണ്ടി തന്നെയാണ് വടി വിഴിഞ്ഞ പോലെ ഞാൻ ഇവിടെ ഇങ്ങനെ തോക്കുപോലെ നിന്നേ പരദേവതേ എന്റെ അടുക്കളയിൽ ഇത് നടക്കണുണ്ടായിരുന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ തറവാടിന് അങ്ങോട്ട് തീ കൊടുത്തായിരുന്നില്ലേ മൂധേവി അവളെ പഠിപ്പിച്ചിട്ട് പോയാ മതി ബിന്ദു ബിന്ദു എന്നല്ല മുത്തശ്ശി പിന്നെന്താ പാർവതിന്നോ ഒന്ന് പോണുണ്ടോ നീ താനായിനെ ഭാഷ പഠിപ്പിക്കാ ഞാൻ പോയിട്ട് വരാം പാർവതി ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂന്നേ ഇങ്ങ അടുത്ത് വരൂഹേ ഞാൻ തന്നെ കൊല്ലാനും പറ്റും പോണില്ല ഇനി അടുത്ത് നിൽക്കൂ ഇവിടെ കേട്ടോ പാർവതി എങ്ങനെയാ ഞാനങ്ങോട്ട് പറയാ എനിക്കാന്ന് വെച്ചാ ഒരു വിക്രമാ എങ്ങനെയാ തോന്നിയെന്ന് എനിക്കറിയില്ല എന്റെ ഒരാശയാണെന്ന് വെച്ചോളൂ മുത്തശ്ശി എപ്പോഴും ഇത് പറയണമെന്ന് നിരൂപിക്കുക പക്ഷേ പാർവതിയെ ഒറ്റയ്ക്ക് കിട്ടാണ്ട് അയ്യോ മുത്തശ്ശി ചതിക്കരുതേ ഇയാൾ എന്തിനാ പേടിക്കുക ഭഗവാനെ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കുന്നേ ഭഗവാനെ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ പഠിപ്പിക്കാവോ എന്താ ഒപ്പുവെന്ന് ഒപ്പുവെന്ന് പറഞ്ഞോളൂ എനിക്ക് പ്രയാസമാണ് മുത്തശ്ശി അതെന്താ മുത്തശ്ശിയെ ഡാൻസ് പഠിപ്പിക്കാനുള്ള സാമർത്ഥ്യമൊന്നും എനിക്കില്ല അപ്പൊ അറിയാൻ തന്നെയാ ഞാൻ ചോദിച്ചത് ഈ വെള്ളത്തിലൊന്നും എന്റെ അടുക്ക പറ്റില്ല ഒരു വസ്തു അറിയില്ല വന്നു അയാൾ ഇങ്ങോട്ട് വന്നില്ല അപ്പോഴേക്ക് എത്തിയില്ലോ കുട്ടിയേം കുത്തിപ്പിടിച്ചിട്ട് തന്നെ ഇവള് വിടില്ലാന്നാ തോന്നേ അല്ല മുത്തശ്ശി അപ്പുറത്തോട്ട് പോകുന്നില്ലേ എന്താ തൊഴിൽ തുടങ്ങാൻ തിരക്കായോ ഇനി താൻ എന്നെ നോക്കില്ല അവളെ നോക്കുള്ളൂ തൊഴിൽക്കാരല്ലേ മുത്തശ്ശി എന്തിനാ തോന്നിയിട്ടാ നീ ആരാ ചോദിക്കാൻ കേട്ടപ്പ ഈ കുഞ്ഞിനോട് അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി നിനക്കറിയില്ല ഇവക്ക് തന്തേ ഇല്ല തല്ലേ ഇല്ല നിന്നെ പോലെ ആരോ പേച്ചോൾ വെച്ചിട്ടതാ അവൾ അപ്പോഴേ ചത്തു തള്ളേ കൊല്ലിയ പുരുത്താൻ കേട്ടത് മുത്തശ്ശിയാ പുരുത്താൻ കേട്ടു പോണുണ്ടോ അവിടുന്ന് നാമങ്ങടെ അരിഞ്ഞുകളയും ആ സത്ത് താൻ്റെ ചത്തോ
അനക്കില്ലല്ലോ തുടങ്ങിക്കോളോ തൊഴില് ഞാൻ നോക്കാൻ പറഞ്ഞില്ല വരും മാസം നമുക്ക് അപ്പുറത്ത് പോവാന്ന് എന്തെങ്കിലും ഒന്ന് പാടിക്കൊടുക്കണോ കുഞ്ഞിന്റെ ഇഷ്ടമല്ലേ പാവം കുഞ്ഞ് അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്നോട് ആർക്കും ഇഷ്ടമില്ല ഇല്ല മോനെ മോൾക്ക് അമ്മയുണ്ട് ഇല്ല ചിറ്റയുണ്ട് ചിറ്റയ്ക്ക് മോളോട് ഇഷ്ടമാണ് ചിറ്റ പാടാം മോളെ ആകാശത്തിലെ നന്ദിനി പശുവിന് അകിട് നിറയെ പാല് അകിട് നിറയെ പാല് കറന്നാലും തീരൂല കുടിച്ചാലും തീരൂല കന്നിനില പാല് കന്നിനില പാല് ആകാശത്തിലെ നന്ദിനി പശുവിന് അകിട് നിറയെ പാല് അകിട് അകിട് നിറയെ പാല് അകിട് നിറയെ പാല് പാവ കുഞ്ഞിനു കൊടുക്കാൻ നീത്തിരി പാൽ തരുമോ പെണ്ണെ പാൽ തരുമോ പാവ കുഞ്ഞു അകിട് നിറയെ പാല് അകിട് നിറയെ പാല് കറന്നാലും തീരൂല കുടിച്ചാലും തീരൂല കന്നിനില പാല് കന്നിനില പാല് ആകാശത്തിലെ നന്ദിനി പശുവിന് അകിട് നിറയെ പാല് അകിട് എല്ലാ താപത്തുകളൊക്കെ അവള് വലിച്ചു വെക്കും ആ ഇപ്പൊ തന്നെ ഞാൻ എന്താ കണ്ടാന്നറിയോ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവൻ കിടന്നുറങ്ങണു ഇവളെ അടുത്തുനിന്ന് പാടിച്ചു രാജൻ എങ്ങാനും അപ്പോഴത് വന്ന് കണ്ടിരുന്നെങ്കിൽ ഇന്നിവിടെ കൊലപാതകം നടക്കില്ലായിരുന്നു അമ്മേ രാജനെ അറിയിക്കുന്നത് അപകടമാണ് അവളോട് പറഞ്ഞാൽ അവളോട്ട് പോകുകയുമില്ല ഇനിയിപ്പോ എന്താ സന്ധ്യ നമ്മൾ ചെയ്യുക എന്താ ചേട്ടത്തി എന്താ മുത്തശ്ശി ഒന്നും പറയില്ലേ നീ അവളെ കുത്തി പൊല്ലിക്കാൻ പറ്റും വേണ്ട കേട്ടോ തറവാട്ടി ചോര വീഴും ആരെ പുല്ലുന്ന കാര്യമാ മുത്തശ്ശി ഈ വർഗത്തിന്റെ സ്വഭാവമേ ഇങ്ങനെ നീ അവളോട് വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്താണമ്മേ കാര്യം പറയൂ എന്റെ മോനെ എനിക്ക് പേടി തോന്നുന്നു നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുതേ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേച്ചാ മതി ആരെ സിന്ധുവിനെ ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് എന്താ അവള് പാടണു അവൾ കണ്ണു മടച്ചുറങ്ങുന്നു
മടി സ്ഥലം വെച്ചൊന്നുമല്ല കേട്ടോ. ആപത്തായല്ലോ ദൈവമേ. കുട്ടിയെ, ഞാൻ ദാ ഇവിടെ എന്താണ് അവൻ ചെയ്തോളൂ. അവൾ അപ്പുറത്തില്ലേ അമ്മേ, അവൾ ഇവിടെ പോയി. സിന്ധു, സിന്ധു ഇങ്ങോട്ട് മാറി നിൽക്കാൻ. അങ്ങനെ പറഞ്ഞ അയച്ചാ മതി മോനെ, അവളെ ഒന്നും ചെയ്യണ്ട. നീ ഇറങ്ങി പോയിക്കോ അവനെ. ഞാൻ കോളേജിൽ പോയാൽ തിരിച്ചു വരികില്ലെന്ന് വിചാരിച്ചു അല്ലേ. ഇവിടെ എന്താ ജോലി? ചോദിച്ച കേട്ടില്ലേ ഇവിടെ എന്താ ജോലി എന്ന്? ഡാൻസ് പഠിപ്പിക്കൽ. ആരെ? കുട്ടിയെ. എന്നിട്ട് പഠിപ്പിച്ചോ? ഇല്ല. പിന്നെ എന്തിനു ഇവിടെ വന്നു നിൽക്കുന്നു? വിളിച്ചെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഓണേ, പോയി കുട്ടിയെ പഠിപ്പിക്കണം. മാസം തോറും ശമ്പളം വാങ്ങിക്കുന്നല്ലേ. ഓണം എത്ര നേരമായി ഞാൻ കളയിൽ നിന്ന് വന്നിട്ട്. ഒരു കപ്പ് കാപ്പി എങ്കിലും കൊടുത്താണോ മനസ്സ് സിന്ധുനില്ലാതെ പോയല്ലോ. ഇങ്ങനത്തെ പെങ്കോന്തന്മാരാണെങ്കിൽ എന്താ ചെയ്യുക? വെറുതെ എന്നെ ഇരുത്തി ശ്വാസം മുട്ടിച്ചില്ലേ. ആഹാ, അപ്പൊ നീ ഞങ്ങളെ കളിപ്പിക്കുകയായിരുന്നല്ലേ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നമ്മേ? നീ പോടി തുടങ്ങി. അതിനെന്ത് നേരെ കോപിക്കുന്ന എന്തിനാ? എനിക്ക് ഭ്രാന്തില്ലാതിരുന്നു. ആ കുഞ്ഞ് ഡാൻസ് ചെയ്യുന്നത് കാണാൻ എനിക്ക് കൊതിയാണ്. അതിനെന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് അറിയാമോ? അതെല്ലാം പോട്ടെ. സിന്ധുവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വളരെയേറെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്താ? സിന്ധു ആ കുഞ്ഞിനോട് ഇത്രയേറെ അടുത്തു പെരുമാറരുത്. അതെന്താ? പാവം കുഞ്ഞല്ലേ. പക്ഷെ സിന്ധുവിന്റെ സ്നേഹം ആ കുഞ്ഞിന് ആപത്താകരുതല്ലോ. എന്നോട് കാണിക്കുന്ന സ്നേഹം ആ കുഞ്ഞിനോടും കാണിച്ചാൽ മതി. സിന്ധു ഒരു രോഗിയാണെന്നുള്ള കാര്യം മറക്കണ്ട. സിന്ധുവിനെ നിന്റെ ഭാര്യയായി കാണാൻ എന്തൊക്കെയായാലും എനിക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? നിന്റെ ഭാര്യയെ എനിക്ക് ബഹുമാനിക്കാൻ കഴിയണം. സിന്ധുവിനെ നിനക്ക് ബഹുമാനിക്കാൻ കഴിയില്ല. ഇല്ല, നിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന യാതൊരു പരിശുദ്ധിയും സിന്ധുവിനെ. പരിശുദ്ധിയെ കുറിച്ച് പറയരുത്. റെസ്ക്യൂ ഷട്ടിൽ നിന്നാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്. അവിടെ നിന്ന് മറ്റാരെ വേണമെങ്കിലും നിനക്ക് വിവാഹം ചെയ്യാമായി. സിന്ധുവിനായിരുന്നു എനിക്ക് ആവശ്യം. രാജൻ, അവിടെയാണ് എനിക്കെതിരെ. ബാല, നീ തുറന്നു പറയൂ, ധൈര്യമായി പറയൂ. സിന്ധുവിനെ നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? എന്താ ബാല, നീ വല്ലാതെ വിഷമിക്കുന്നല്ലോ. സിന്ധുവുമായി എനിക്ക് ബന്ധമുണ്ടായി. ബാലൻ, രണ്ടു വർഷം അവിടെ എന്നോടൊന്നിച്ചുണ്ടായിരുന്നു. ബാലൻ, വാസ്തവമാണ്. അത് ശരി, ബാലൻ പുതിയ അടവ് പ്രയോഗിക്കുക. സിന്ധുവിനെ ഞാൻ ഉപേക്ഷിക്കുവാനുള്ള പുതിയ പ്രേരണ. ഇതിൽ ഒരടവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ മറ്റാരെ വിവാഹം ചെയ്താലും എനിക്കൊരു പരാതിയുമില്ലായി. പക്ഷേ ഞാൻ ചവച്ചുതുപ്പിയ ഒരുത്തിയെ എന്തൊക്കെയായാലും നിന്റെ ഭാര്യയായി കാണാൻ എനിക്ക് സാധ്യമല്ല. രാജൻ, നീ നേരാണോ ഈ പറയുന്നത്? സിന്ധുവിനോട് ചോദിക്കും. അത് വേണ്ട, നിന്നെ എനിക്ക് വിശ്വാസമുണ്ട്. നാലു വർഷം മുൻപാണ് ഞാൻ ആദ്യമായി സിന്ധുവിനെ കണ്ടത്. അന്ന് ഞാൻ കോട്ടയത്തെ എഞ്ചിനീയർ ആയിരുന്നു. പറയൂ ബാല, എനിക്ക് കേൾക്കുവാനുള്ള ശക്തിയുണ്ട്. നീ പറയൂ. ഞാൻ താമസിച്ചിരുന്ന ടി വി
ഒരു പാതിരാത്രിയിൽ ഒരു കോൺട്രാക്ടർ സിന്ധുവിനെ ആദ്യമായി കൊണ്ടുവന്നു. അയാൾക്കൊരു പാരമ്പണിയുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. ഞാനത് ഒപ്പിട്ട് സിന്ധുവിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. രണ്ട് ദിവസം സിന്ധു എന്നോടൊന്നിച്ച് ടി വിയിൽ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടതിന് ശേഷം ഞാൻ പേർഷ്യയിൽ പോകുന്നതുവരെ സിന്ധുവുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. സ്ഥലം മാറി പോകുന്നിടത്തെല്ലാം സിന്ധുവും വരുമായി. എന്നാലും ഞാനത് മറക്കുന്നു. സിന്ധുവിനെ ഒരു തറവാട്ടിൽ നിന്നല്ല ഞാൻ കൊണ്ടുവന്നത്. കഴിഞ്ഞ കാലത്ത് അവൾ പലരുമായി ബന്ധപ്പെട്ടിരിക്കും. അക്കൂട്ടത്തിൽ നീയും ഒരുത്തൻ. ഞാനത് മറക്കുന്നു. പക്ഷേ എനിക്ക് സാധ്യമല്ല രാജൻ. ദയവ് ചെയ്ത് നീ അത് മറക്കൂ. കഴിഞ്ഞതെല്ലാം മറന്ന് നിന്റെ ഒരു സ്നേഹത്തിന്റെ ഭാര്യയെ പോലെ നീ അവളെ ബഹുമാനിക്കൂ. അവൾക്ക് ധീരത കൊടുക്കൂ, മകൻ ധീരത കൊടുക്കൂ. സാധ്യമല്ല രാജൻ, ഈ ജീവിതത്തിൽ സാധ്യമല്ല. ശരി, അത് നിന്റെ ഇഷ്ടം. പക്ഷേ ഒരു ഉപകാരം ചെയ്യാമായിരുന്നു. നീ സിന്ധുവിനെ ബഹുമാനിക്കണം, എന്റെ ഭാര്യയായി അംഗീകരിക്കുകയും വേണം. ഞങ്ങളോട് കുറച്ച് ദയവ് കാണിക്കാമായിരുന്നു. ബാല, എന്നോട് നീ ഇത് പറയാൻ പാടില്ലായിരുന്നു. ഞാനതിന് ശ്രമിക്കാത്തവനല്ല രാജൻ, പക്ഷേ എന്റെ മനസാക്ഷി അതിന് അനുവദിക്കുന്നില്ല. ഒരു ഉപകാരം.